എന്താണ് എലമെൻ്റ് സെലക്ടർ? ഈ രീതിയിൽ ചെയ്യുന്നത്, അഥവാ പി എന്ന ടാഗ്, പാരഗ്രാഫ് ടാഗാണ്, അതുപോലെ എച്ച് ത്രീ എന്ന ടാഗ് ഹെഡിങ് ടാഗാണ്. ഈ രീതിയിൽ കണ്ടൻറ് ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേര് തന്നെ അവതരണ സവിശേഷതകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ളതിനാണ് നമ്മൾ എലമെൻ്റ് സെലക്ടർ എന്ന് വിളിക്കുക. എലമെൻ്റ് സെലക്ടർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മളുടെ രണ്ട് പാരഗ്രാഫ് സ്റ്റൈലുകൾ നൽകിയിട്ടുള്ളതിന് ഒരുപോലെയുള്ള കളറാണ്. ഇനി ഈ ആദ്യത്തെ ഭാഗത്ത് മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് എഴുതിയതിന് ചുവപ്പ് നിറവും, താഴെ ഒപ്പന, തിരുവാതിര എന്നെഴുതിയതിന് നീല നിറവുമാണ് നമുക്ക് ആവശ്യമെങ്കിൽ, ഈ രണ്ട് ഭാഗത്തും പി എന്ന് മാത്രം ഉപയോഗിച്ചാൽ നമുക്കിത് സാധ്യമല്ല. അപ്പോൾ എലമെൻ്റ് സെലക്ടർ ഈ ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെലക്ടർ ക്ലാസ് സെലക്ടർ എന്നാണ് പറയുക. ക്ലാസ് സെലക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ടാഗിനും വ്യത്യസ്ത ക്ലാസുകൾ നൽകിക്കൊണ്ട് വ്യത്യസ്ത നിറമോ അല്ലെങ്കിൽ വ്യത്യസ്ത വലിപ്പമോ നൽകാം. ഒരു പേജിൽ ഒരേ ടാഗ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത കണ്ടൻറ്റുകൾക്ക് വെവ്വേറെ സവിശേഷതകൾ കൊടുക്കാനെങ്കിൽ അതിനാണ് നമ്മൾ ക്ലാസ് സെലക്ടർ ഉപയോഗിക്കുക. ഇതിന് ടാഗിൻ്റെ പേരിൻ്റെ കൂടെ സൗകര്യപ്രദമായ മറ്റൊരു പേര് കൂടി നൽകിയാൽ മതി. ഈ പേരിനെ ക്ലാസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ പി എന്ന ടാഗിന് നേരെ നമുക്ക് സൗകര്യപ്രദമായ ഒരു പേര് നൽകാം. പി ഡോട്ട് ബ്ലൂ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 നൽകിയത് ശ്രദ്ധിക്കുക. പി ഡോട്ട് ബ്ലൂ. ഇപ്പോൾ ബ്ലൂ എന്ന ക്ലാസ്സാണ്, പാരഗ്രാഫ് എന്ന ടാഗിന് ബ്ലൂ എന്ന ക്ലാസ്സിൽ ഇവിടെ നീല നിറമാണ് നമുക്ക് ആവശ്യം എങ്കിൽ, ഈ ആദ്യത്തെ രണ്ട് എഫ് നമ്മളിവിടെ ഒഴിവാക്കി 0 നൽകുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നിറം നീലയാണ്. ഇനി നമുക്ക് ചുവപ്പ് നിറം കൂടി വേണം. അതിന് നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ കോപ്പി ചെയ്യാം. കൺട്രോൾ സി, കൺട്രോൾ വി. പി ഡോട്ട് ബ്ലൂ എന്നതിന് പകരം റെഡ്, റെഡ് എന്ന ക്ലാസ്. ഈ ക്ലാസ്സിൽ ചുവപ്പ് നിറം വരുന്നതിന് വേണ്ടി നമ്മളിവിടെ ആദ്യ ഭാഗത്താണ് എഫ് എഫ് എന്ന് നൽകേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, അവസാന ഭാഗം 0 0 എന്നാക്കുക. ഇപ്പോൾ നമുക്ക് പാരഗ്രാഫ് എന്ന ടാഗിന് രണ്ട് ക്ലാസുകൾ നമ്മളിവിടെ നിർവചിച്ചു, ഒന്ന് ബ്ലൂ ക്ലാസും ഒന്ന് റെഡ് ക്ലാസും. ബ്ലൂ ക്ലാസ്സിൽ ആ പാരഗ്രാഫിന് നീല നിറവും, റെഡ് ക്ലാസ്സിൽ ആ പാരഗ്രാഫിന് ചുവപ്പ് നിറവുമാണ് വരിക. അപ്പോൾ അതിവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇവിടെ പി എന്ന് മാത്രം എഴുതിയതുകൊണ്ട് ഇതിന് ഏത് ക്ലാസ്സാണെന്ന് വ്യക്തമല്ല. അത് നൽകുന്നതിന് വേണ്ടി ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് പി ക്ലാസ് ഈക്വൽ ടു ബ്ലൂ എന്നുകൂടി നൽകുക. പി ക്ലാസ് ഈക്വൽ ടു ബ്ലൂ. അതുപോലെ താഴെ ക്ലാസ് ഈക്വൽ ടു റെഡ്. പി ക്ലാസ് ഈക്വൽ ടു റെഡ്. അപ്പോൾ ഒരേ പേജിൽ തന്നെ പാരഗ്രാഫ് എന്ന ടാഗിന് വ്യത്യസ്ത ക്ലാസുകൾ നൽകുകയാണ്. ഈ പി ക്ലാസ് ഈക്വൽ ടു ബ്ലൂ എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കോൾ ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ 3 CSS കോഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പി ഡോട്ട് ബ്ലൂ എന്ന ക്ലാസ് സെലക്ടർ, പി ഡോട്ട് റെഡ് എന്ന ക്ലാസ് സെലക്ടർ, അതുപോലെ നേരത്തെ നമ്മൾ പഠിച്ച എച്ച് ത്രീ എന്ന എലമെൻ്റ് സെലക്ടർ എന്നീ 3 CSS ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കും.